വീക്കെൻഡ് എപ്പിസോഡിന് ശേഷം സിബിൻ മാനസികമായി തളർന്നതിന് പിന്നാലെ അവതാരകൻ മോഹൻലാലും ബിഗ് ബോസും ഷോ ഡയറക്ടറും വലിയ വിമർശനങ്ങളാണ് ഏറ്റുവാങ്ങുന്നത്. ഷോ ഡയറക്ടർ ഹാഫിസ് ഷംസുദ്ദീൻ ജാസ്മിന്റെ ബന്ധുവാണെന്നും മുൻ സീസണിലൊന്നും കാണാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നതെന്നും സിബിനെ പോലെ ഒരാളുടെ മാനസികാരോഗ്യം പോലും തകർത്തു എന്നൊക്കെ പ്രേക്ഷകർ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു ബിഗ് ബോസ് പ്രേക്ഷക ഗ്രൂപ്പിൽ വന്ന കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത്. അതേസമയം തന്നെ ഈ കുറിപ്പിന് താഴെ വിമർശനങ്ങളും വരുന്നുണ്ട്. മുൻ സീസണുകളിലെ ടോക്സിക്കുകളെ വെളുപ്പിക്കാനുള്ള ശ്രമമാണ് ഈ പോസ്റ്റിലൂടെ ഉദ്ദേശിക്കുന്നതെന്നാണ് വിമർശനങ്ങൾ. കുറിപ്പിന് പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരന്റെ സ്വപ്നങ്ങൾ തല്ലിക്കെടുത്തിയപ്പോൾ ഷോ ഡയറക്ടറായ ഹാഫിസ് ഷംസുദ്ദീന് ആത്മസംതൃപ്തി കിട്ടിയെങ്കിൽ അത് നല്ല കാര്യം. ഉയർന്നു വരുന്ന മെയിൽ കണ്ടസ്റ്റന്റ്സിനെ എങ്ങനെയെങ്കിലും അടിച്ചു താഴ്ത്തി പുറത്താക്കാൻ ഹാഫിസ് ഷംസുദ്ദീൻ എന്ന ഡയറക്ടർ കാലാകാലങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വിവരമുള്ള പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് അറിയാത്തവർ പാവം ലാലേട്ടിനെയും ബിഗ് ബോസ് ഷോയെയും ഏഷ്യാനെറ്റിനെയും പൊങ്കാലിടുന്നത് പതിവ് കാഴ്ചയാണ്. സീസൺ ടുവിന്റെയും ഫോറിന്റെയും ഡയറക്ടറും സീസൺ സിക്സിന്റെ വീക്കെൻഡ് ഡയറക്ടറുമാണ് ഹാഫിസ് ഷംസുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തി. ഹാഫിസ് ബിഗ് ബോസ് ഡയറക്ടർ എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അയാളുടെ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. എന്തോ ഭാഗ്യത്തിനാണ് ഹാഫിസ് എന്ന വ്യക്തിയും അയാളുടെ ടീമും സീസൺ 5 അറ്റൻഡ് ചെയ്യാതിരുന്നത്. ഹാഫിസ് ആണ് സീസൺ 5 ഡയറക്ടറെങ്കിൽ അഖിൽ മാരാർ 30 ദിവസം തികയുന്നതിന് മുൻപേ വീട്ടിലെത്തിയനെ സീസൺ 4 ജാസ്മിനും മൂസ ഹിറ്റടിച്ചതും റോബിനെതിരെ പാൻഡ് താഴ്ത്തി ആംഗ്യം കാണിച്ചതുമൊന്നും ഡയറക്ടർ മുഖവിലക്കെടുത്തതേയില്ല. അയാളുടെ പെറ്റായിരുന്നു ജാസ്മിനും മൂസ. ചിലതരം റെയർ സ്വഭാവമുള്ള പുരുഷനാമധാരികളെയും തൊട്ടാവാടി വാഴകളെയും സമൂഹത്തിലെ ഏറ്റവും കൂറത്തരം കാണിക്കുന്ന അന്തം സ്ത്രീകളെയും മാത്രമേ അയാൾക്ക് മനസ്സിൽ പിടിക്കൂ. ആദ്യം വന്ന് റോബിന്റെ ദേഹത്ത് കൈവച്ച റിയാസിനെ അയാൾ കാണാതെ റിയാസിനെ തള്ളിമാറ്റുന്ന റോബിന്റെ അധാക്ഷണം മാത്രമാണ് അയാളുടെ കണ്ണിൽപ്പെട്ടത്. റോബിനെ സീസൺ 4 നിന്നും പുറത്താക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഏതോ തരം താഴ്ന്ന അജണ്ട അയാൾ അവിടെ നടപ്പാക്കുകയും ചെയ്തു. ഈ സീസണിൽ ആദ്യ ആഴ്ചയിൽ വോട്ടിംഗിൽ 3rd സ്ഥാനത്തുണ്ടായിരുന്ന ആ സമയത്തെ കണ്ടന്റുള്ള പാവം രതീഷ് കുമാറിനെ പുറത്താക്കിക്കൊണ്ടാണ് അദ്ദേഹം പുരുഷവരയ്ക്ക് തുടക്കം കുറിച്ചത്. അത് അഭിഷേക് ശ്രീകുമാറിന്റെ യെല്ലോ കാർഡും കഴിഞ്ഞ് സിബിൻ എന്ന ചെറുപ്പക്കാരനെ ക്വിറ്റ് ചെയ്യിപ്പിച്ച അവസ്ഥയിൽ വരെ എത്തി നിൽക്കുന്നു. എന്താണ് ഹാഫിസ് ഷംസുദ്ദീൻ താങ്കളുടെ പ്രശ്നം? താങ്കൾ മലയാളികളായ പുരുഷന്മാരെ മൊത്തം റിയാസ് സലീമിന്റെ ലേബലിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ടെക്നിക്കാണോ ഉദ്ദേശിക്കുന്നത്? അതോ ഏതെങ്കിലും ചുംബന സമര മാലിന്യങ്ങളെ പോലെയുള്ളവരെ മാത്രം സമൂഹത്തിന്റെ കണ്ണാടിയായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള സ്ട്രാറ്റജിയോ? താങ്കൾ ആരോടാണ്, എന്തിനാണ് ഈ ഫ്രസ്ട്രേഷൻ മൊത്തം കാണിച്ച് പാവാട താങ്ങുന്നതെന്നാണ് മനസ്സിലാകാത്തത്. പാവാട താങ്ങിക്കോ, ഒരു തെറ്റും പറയുന്നില്ല. ഏതെങ്കിലും വൈകൃതങ്ങളെയൊക്കെ ഉയർത്തിക്കൊണ്ട് വരികയോ പൊതുസമൂഹത്തിൽ സമരമുറകൾക്ക് നേതൃത്വം കൊടുക്കുകയോ എന്ത് വേണമെങ്കിലും അയക്കൂ. അതൊക്കെ താങ്കളുടെ ഇഷ്ടവും സ്വാതന്ത്ര്യവുമാണ്. പക്ഷേ ഇത്തരം വേർതിരിവുമായി ഈ ഷോയെ നശിപ്പിക്കുകയും ചിലരെ സമൂഹത്തിൽ കൂടുതൽ അഗ്രസീവ് ആക്കുകയും ചെയ്യരുത്. ദയവ് ചെയ്ത് ഇനി താങ്കൾ മലയാളം ബിഗ് ബോസ് ഷോ ഡയറക്റ്റ് ചെയ്യരുത്. താങ്കളുടെ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള വേദിയായി താങ്കൾ ഇതിനെ ഉപയോഗിക്കരുത്. ജിൻഡോ ചേട്ടനെ മറ്റ് കണ്ടസ്റ്റന്റ്സ് എല്ലാം കൂടി മണ്ടൻ പരിവേഷം നൽകിയതിപ്പോൾ ഗുണമായി. അല്ലെങ്കിൽ അദ്ദേഹത്തെയും മെയിൽ ഡോം ക്യാരക്ടറാണെന്ന് പറഞ്ഞുകൊണ്ട് മസിൽ കണ്ട് തെറ്റിദ്ധരിച്ച് ഹാഫിസ് പുറത്തേക്ക് വഴിതെളിച്ചു വിട്ടേനെ. 10 പേരെങ്കിൽ 10 പേർ അറിയണം ഈ കാര്യങ്ങൾ. അതിനാണ് ഈ പോസ്റ്റ് നേരിനൊപ്പം സമത്വത്തിനൊപ്പം ബിഗ് ബോസ് ഷോയ്ക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കുറിപ്പ് അവസാനിക്കുന്നത്. എന്നാൽ ബിഗ് ബോസ് മലയാളം സീസൺ 5 ചെയ്തതും ഇതേ ഡയറക്ടർ തന്നെയായിരുന്നു. ഇക്കാര്യം കമന്റ് ബോക്സിൽ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി B4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.